നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. 2022 പുതുവർഷത്തിൽ സാമ്പത്തിക നേട്ടം ലഭിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ, ഈ നക്ഷത്രക്കാർക്ക് 2022 ഇവരുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും പൂരിയുന്ന സമയമാണ്. ഇവർ സാമ്പത്തിക ഭദ്രത നേടും, ധനപരമായി അവർക്കുണ്ടായിരുന്ന ബാധ്യതകളൊക്കെ അവസാനിപ്പിക്കുകയും സാമ്പത്തിക ഉന്നതി വലിയ തോതിൽ തന്നെ വന്നെത്തുകയും ചെയ്യുന്ന കുറച്ച് നക്ഷത്രക്കാർ. ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂണിയുന്ന സമയമാണ്. ഇഷ്ടകാര്യങ്ങൾ, ഏതൊരു കാര്യം ഇവർ പ്രവർത്തിച്ചാലും ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ്, സമയമാണ്. നല്ല വാർത്തകൾ കേൾക്കുന്നതിനുള്ള അവസരങ്ങളും സന്തോഷകരമായിട്ടുള്ള ജീവിതാനുഭവങ്ങളും ഒന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ജീവിത ഉയർച്ചകൾ, ഈ നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കുമൊക്കെ എത്തിച്ചേരുന്ന സമയം വന്നു ചേരും. ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഉന്നതികളും ജീവിതത്തിൽ സമ്പൽ സമൃദ്ധമായ അവസ്ഥകളും ഒക്കെ വന്നു ചേരുന്ന ആ കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള ഉപാസന ശക്തിയായ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിനും കുടുംബൈശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. ജീവിതത്തിൽ നേട്ടങ്ങൾ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ജീവിതസുഖങ്ങൾ, ആഡംബരം, ഇഷ്ടകാര്യങ്ങൾ, കുടുംബം, ആരോഗ്യം, മാനസിക സന്തോഷം, സമാധാനം, ശാന്തി, ഇതൊക്കെ ജീവിതത്തിൽ ലഭിക്കുക ഏതൊരാളുടെയും സ്വപ്നമാണ്. പലർക്കും അത് നല്ലപോലെ കിട്ടുന്നു. മറ്റു ചില ദുഃഖങ്ങളും ദുരിതങ്ങളും കയറി ജീവിതം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. പക്ഷേ ഈശ്വര അനുഗ്രഹമുണ്ടെങ്കിൽ, അതായത് ഓരോ സമയവും അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏതൊരാളുടെയും ജീവിതത്തിൽ ഈശ്വരൻ അത്ഭുതങ്ങൾ കാണിക്കും, ഞെട്ടിക്കുന്ന അത്ഭുതങ്ങൾ ഉണ്ടാകും. ഈ കാര്യങ്ങൾ പറയുമ്പോൾ പലർക്കും അത് സത്യമായി കൊള്ളണമെന്നില്ല എന്നുള്ളൊരു പോരായ്മകൾ പറയാറുണ്ട്. ഈശ്വരൻ ഏതൊരാളുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ, അവർക്ക് എത്ര തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിൽ അവർ അത് മറികടക്കും, ആ ദുരിതങ്ങൾ മറികടക്കും, അവർ സമ്പന്ന പദവി നേടും, സൗഭാഗ്യം കൊണ്ട് സമ്പന്നമാകും, ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. അതിന് എപ്പോഴും ഈശ്വരവിശ്വാസം വേണം. അത് ഏതൊരു മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിലും ഈശ്വരൻ എന്ന് പറഞ്ഞത് ഒരു അനുകൂലമായ സാഹചര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വരുമ്പോൾ നമ്മുടെ കഴിവും പ്രാപ്തിയും ശക്തിയും ഉപയോഗിച്ച് ഒരു കാരണവശാലും ആ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത് നമ്മളിലേക്ക് പ്രവഹിക്കുന്ന ഒരു ഊർജമാണ് ഈശ്വരീയമായ ചൈതന്യം. ഇത്തരത്തിലുള്ള ചൈതന്യം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ മാറിയിട്ടുള്ള ഒട്ടനവധി ആളുകളുടെ ജീവിതം നമുക്ക് പാഠമാണ്. അവരുടെ അനുഭവങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിറയുന്നത് കാണാം. അത്ര കണ്ട് അത്ഭുതപ്പെടുത്തുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കാരണവശാലും കര കയറുകയില്ല എന്ന് വിചാരിച്ച ആളുകൾ കര കയറുന്ന സാഹചര്യങ്ങൾ കാണാൻ സാധിക്കും. അത്തരത്തിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ ചില നക്ഷത്രക്കാരെയും അനുകൂലമായ സ്ഥിതിയിലേക്ക് എത്തിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. 27 നക്ഷത്രക്കാരിൽ ഉള്ള എല്ലാ നക്ഷത്രക്കാർക്കും ഓരോ സമയത്തായിരിക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്നത്, നല്ല സമയം തെളിയുന്നത്. ഈ സമയം നോക്കി അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും സാമ്പത്തിക ഉന്നതിയും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. കുടുംബൈശ്വര്യവും കുടുംബത്തിലെ സാമ്പത്തിക ഭദ്രതയും സമാധാനപൂർണമായ ജീവിത അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. ജീവിതം നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ആ കുറച്ച് നക്ഷത്രക്കാർ, അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. ഇവർക്ക് സൗഭാഗ്യകാലമാണ് വന്നിരിക്കുന്നത്. ഇനിയുള്ള സമയത്ത് ഇവർ പൊട്ടമെല്ലാം പൊന്നാക്കും. ജീവിതത്തിലെ എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. മികച്ച അനുകൂലമായ അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ്. ജീവിതത്തിലെ സുവർണ കാലഘട്ടം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന അവസരങ്ങളിലൂടെ കടന്നു പോകുന്ന മികച്ച മുന്നേറ്റങ്ങൾ ഇവർ കാഴ്ചവെക്കാൻ സാധിക്കും.
ഉയർന്ന ഭാഗ്യത്തോടുകൂടി ഈ നക്ഷത്രക്കാർ തിരിച്ചേരും. സമ്പന്ന പദവി, ഉയർന്ന വരുമാനം, സാമ്പത്തിക പുരോഗതി ഒക്കെ വന്നു ചേർന്ന് ജീവിതത്തിലെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം എത്തിച്ചേരും. ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ, ഉന്നതികളൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. സാമ്പത്തിക ഉന്നതികൾ വന്നു ചേർന്നുകൊണ്ട് ജീവിതം സമ്പന്നതയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം വർദ്ധിച്ചു നിൽക്കുന്ന സമയമാണ്. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറും. തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും. ജീവിതത്തിലെ സുവർണ നേട്ടങ്ങൾ നേടാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക പുരോഗതി ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങളാണ്. ജീവിതത്തിൽ മികച്ച അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധിക്കുന്ന അനുകൂലമായ സമയം തന്നെയാണ്. ഈ സമയം ഇവർ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ നേടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ജീവിതം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുകയോ തന്നെ ചെയ്യും. ഒരു നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ സുവർണ കാലഘട്ടം, അതായത് സമൃദ്ധിയും സമ്പന്നതയും കൊണ്ട് ജീവിതം നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മികച്ച നേട്ടം തന്നെയാണ് കൊയ്യാനുള്ള അവസരങ്ങൾ വന്നിരിക്കുന്നത്. മികച്ച അവസരങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ നേടാൻ സാധിക്കുന്ന അവസരങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നുപോകും. സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് ഈ നക്ഷത്രക്കാർ എത്തിച്ചേരുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം മകരമാണ്. മകരം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം വർദ്ധിച്ചു നിൽക്കുന്നു. ദൈവം ചൈതന്യവത്തായി കാണുന്ന സമയമാണ്. ഈശ്വരീയമായ ചൈതന്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ സ്വാധീന ശക്തിയാകുന്നു. ഇവർക്ക് നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥകൾ എത്തിയിരിക്കുന്നു. ജീവിതം ഉയർന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. സാമ്പത്തിക മുന്നേറ്റവും ഉയർന്ന വരുമാനവും സമ്പന്ന പദവിയും ഒക്കെ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണുന്ന സമയം തന്നെയാണ്. ജീവിതം നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്ന സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നുപോകും. ഉയർന്ന വരുമാനം, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ നേടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അടുത്ത നക്ഷത്രം തിരുവാതിര. തിരുവാതിര നക്ഷത്രക്കാർക്കും വൻ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയം. ജീവിതത്തിലെ എല്ലാ അഭിലാഷങ്ങളും നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. മികച്ച മുന്നേറ്റങ്ങൾ ഇവർ കാഴ്ചവെക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പുലർത്തം. അതിസമ്പന്നയോഗത്തിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നു. മികച്ച മുന്നേറ്റം, വ്യാഴത്തിന്റെ അനുകൂലമായ സാഹചര്യങ്ങൾ, ഈശ്വരാധീനത്തിന്റെ അനിർവചനീയമായ സാഹചര്യങ്ങൾ ഒക്കെ ഇവരെ കടാക്ഷിക്കുന്നു. ജീവിതം സമ്പന്നമാകുന്നു. നേട്ടങ്ങൾ കൊണ്ട് ഉയർന്ന വരുമാനത്തിലേക്കും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വാനോളം ലഭിച്ചു തുടങ്ങുന്ന സമയമാണ്. ഇനി ഇവർക്ക് ചിന്തിച്ചു തുടങ്ങേണ്ട സമയമല്ല, ഇവർക്ക് പ്രവർത്തിച്ചു തുടങ്ങേണ്ട സമയമാണ്. ഇവരുടെ കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് വൻ സാമ്പത്തിക പുരോഗതി, കോടീശ്വര യോഗം വരെ വന്നു ചേരുന്ന വളരെ അനുകൂലമായ സുവിശേഷം വന്നു ചേരുന്ന സമയമാണ്. ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഉന്നതികൾ ഉണ്ടാകും. ഇവർ സാമ്പത്തിക പുരോഗതി നേടും. സമ്പന്ന പദവി അലങ്കരിക്കും. ജീവിതത്തിലെ സുവർണ നേട്ടത്തിലേക്കും ഉയർന്ന പദവിയിലേക്കും സമ്പന്ന അഭിവൃദ്ധിയിലേക്കും ഒക്കെ എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിൽ നിലനിൽക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം ത്രികോണം. ത്രികോണം നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗമാണ് വരുന്നത്. ഇവരുടെ ജീവിതത്തിലെ ഉയർന്ന വരുമാനത്തിലേക്കും തൊഴിൽപരമായ നേട്ടത്തിലേക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക ഉന്നതിയിലേക്കും ഒക്കെ എത്തിച്ചേരുന്ന വളരെ അനുകൂലമായ സുവിശേഷം വന്നു ചേരുന്ന സമയമാണ്. ജീവിതം വലിയ നേട്ടത്തിലേക്ക് എത്തുന്നു. ജീവിതത്തിൽ ഉയർന്ന വരുമാനത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ജീവിതം നേട്ടം കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളാണ് ഇനി മുതൽ ലഭ്യമാകുന്നത്. അടുത്ത നക്ഷത്രം മകുട്ടമാണ്. അതിസമ്പന്നയോഗത്തിലേക്ക് എത്തിച്ചേരുന്നതിനും മഹാസമ്പന്നയോഗം ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം എത്തിച്ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമായിരിക്കുന്നത്. ജീവിത അഭിലാഷം നേടുന്നതിനും ഉയർന്ന വരുമാനം നേടുന്നതിനുമുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. അതിനിവർ ക്ഷേത്ര ദർശനം നടത്തണം, ഒരുപാട് സമർപ്പിച്ച് മുന്നോട്ട് പോകണം. അതിലൂടെ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകളും ഉന്നതിയും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ നേടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.